ദേശീയപാത നിർമ്മാണത്തിന് ഉപയോഗിക്കേണ്ട സാമഗ്രികൾ സ്വകാര്യ വ്യക്തിയുടെ നിർമ്മാണത്തിന് ഉപയോഗിച്ചെന്നാരോപിച്ച വാഹനങ്ങൾ തടഞ്ഞു. ദേശീയപാത നിർമ്മാണ പ്രവൃത്തി ഏറ്റെടുത്ത വഗാഡ് കമ്പനിയുടെ വാഹനങ്ങളാണ് വടകര നഗരസഭ അധികൃതരും ഡിവൈഎഫ്ഐ കോൺഗ്രസ് ആർഎംപി പ്രവർത്തകരും ചേർന്ന് തടഞ്ഞത്. വ്യക്തമായ രേഖകൾ കാണിച്ച ശേഷം മാത്രം നിർമ്മാണം തുടർന്നാൽ മതിയെന്ന് നഗരസഭ അധികൃതർ നിർദ്ദേശം നൽകി. വടകര പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തെ സ്വകാര്യ വ്യക്തിയുടെ കെട്ടിട നിർമ്മാണത്തിനാണ് പെരുവാട്ടം താഴെയുള്ള പ്ലാന്റിൽ നിന്ന് മെറ്റീരിയൽ എത്തിച്ചത്. ഈ പ്ലാന്റ് ദേശീയപാതാ നിർമ്മാണ ആവശ്യത്തിന് തുടങ്ങിയതാണ്. വഗാഡ് എന്ന കമ്പനിയാണ് വടകര മേഖലയിൽ ദേശീയപാതാ നിർമ്മാണം നടത്തുന്നത്. ഇവിടെ നിന്നുള്ള കോൺക്രീറ്റ് മിശ്രിതം സ്വകാര്യ കെട്ടിട നിർമ്മാണത്തിന് ഉപയോഗിച്ചെന്നാണ് ആരോപണം. തുടർന്ന് നഗരസഭാ അധ്യക്ഷ കെ പി ബിന്ദു, വൈസ് ചെയർമാൻ, അംഗങ്ങൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ എന്നിവരും സ്ഥലത്തെത്തി. രേഖകൾ സമർപ്പിച്ച ശേഷം പണി തുടർന്നാൽ മതിയെന്ന് നഗരസഭാ അധികൃതർ ആവശ്യപ്പെട്ടു. ഡിവൈഎഫ്ഇ പ്രവർത്തകർ സ്ഥലത്തെത്തി നിർമ്മാണം നടക്കുന്ന സ്ഥലത്തിന് മുന്നിൽ കൊടിനാട്ടി. പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ച് വഗാഡിന്റെ വാഹനം തിരിച്ചയപ്പിച്ചു. നിലവിൽ ദേശീയപാതയായിട്ട് ബന്ധപ്പെട്ട വർക്ക് ഇവിടെ സബ് കരാറ് ഏറ്റെടുത്തിട്ടുള്ള കമ്പനിയാണ് വഗാഡ് എന്ന് പറയുന്ന കമ്പനി. ഈ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം പല സ്ഥലങ്ങളിലും കൃത്യമായി വർക്ക് എടുക്കാത്ത, കൃത്യമായ രീതിയിൽ എടുക്കാത്ത വിഷയങ്ങൾ പല ഭാഗത്തുനിന്നും ഉയർന്നു വരുന്നുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇന്നിപ്പോൾ ഡിവൈഎഫ്ഐ ഇവിടെ ഈ വർക്ക് നിർത്തിവെക്കണം എന്നുള്ള നിലയിൽ വഗാഡുകാരോട് പറഞ്ഞിട്ടുള്ളത്. കാരണം വഗാഡ് കമ്പനി ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കേണ്ട ഒരു കമ്പനിയാണ്. പക്ഷേ ആ കമ്പനി ഇന്നിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു സ്വകാര്യ വ്യക്തികൾക്ക് വേണ്ടി, ഇവിടെ ബേക്കിലൊരു ബിൽഡിംഗ് ഉണ്ട്, ആ ബിൽഡിംഗ് ഒരു സ്വകാര്യ വ്യക്തിൻ്റെ ബിൽഡിംഗാണ്. ആ ബിൽഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു മാനദണ്ഡവും പാലിക്കാതെ ആ ബിൽഡിങ്ങിന് വേണ്ടി വർക്ക് നടത്തുന്ന പശ്ചാത്തലത്തിലാണ്, ഈ ഒരു ഘട്ടത്തിലാണ് ഡിവൈഎഫ്ഐ ഈ വർക്ക് ഇവിടെ അവസാനിപ്പിക്കണം, നിർത്തണം എന്നുള്ള പേരിൽ ഇവിടെ കമ്പനിയുടെ അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. കാരണം ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം നമ്മുടെ ഒരു സ്വപ്ന പദ്ധതിയാണ്, കേരള സർക്കാരിൻ്റെ, കേരള ജനതയുടെ സ്വപ്ന പദ്ധതിയാണ്. ആ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി എല്ലാ ഭാഗത്തു നിന്നും നല്ല ശ്രമങ്ങൾ തുടരുന്ന ആ സമയത്താണ് ഇങ്ങനെയൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിത്തീർന്നിട്ടുള്ളത്. നമുക്കറിയാം ഇതിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വലിയ രീതിയിലുള്ള മെറ്റീരിയൽസിൻ്റെ ഷോർട്ട് അനുഭവപ്പെടുന്നുണ്ട്. ആ മെറ്റീരിയലിൻ്റെ ഷോർട്ട് കേരള സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പല സ്ഥലങ്ങളിൽ നിന്നും ഇത് ലഭ്യമാക്കുന്ന തരത്തിലേക്ക് സർക്കാർ നല്ല രീതിയിൽ ഇടപെട്ട് പോകുന്നുണ്ട്. അങ്ങനെ ഇതൊരു ഇടപെട്ട് പോകുന്ന സമയത്താണ് നമ്മുടെ മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം സ്വകാര്യ വ്യക്തികളുടെ താല്പര്യങ്ങൾ, അത്തരം സ്വകാര്യ വ്യക്തികൾക്ക് വേണ്ടി നിർമ്മാണ പ്രവർത്തനത്തിന് വേണ്ടി നമ്മുടെ മെറ്റീരിയൽസ് റോഡ് നിർമ്മാണത്തിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എടുത്ത് ഉപയോഗിക്കപ്പെടുന്ന സ്ഥിതിയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിനൊരു കൃത്യത വരുത്തിയതിന് ശേഷം മാത്രം ഇവിടെ വർക്ക് തുടർന്നാൽ മതി എന്നുള്ളതാണ് ഡിവൈഎഫ്ഐ വടകര ബ്ലോക്ക് കമ്മിറ്റിയുടെ നിലപാട്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ ഇപ്പം വർക്ക് തടഞ്ഞിട്ടുള്ളത്. ഇത് നമ്മുടെ മെറ്റീരിയൽസ് കൊണ്ടാണോ ഇത്തരം വർക്കുകൾ നടത്തുന്നത്, അല്ലെങ്കിൽ അവർ വേറെ പേയ്മെൻ്റ് നടത്തിയിട്ടാണോ ഇത് നടത്തുന്നത് എന്നുള്ളത് ഇവർക്ക് പോലും, ഇതിൻ്റെ അധികൃതർക്ക് പോലും കൃത്യമായി പറഞ്ഞു തരാൻ വേണ്ടി സാധിക്കുന്നില്ല. പല സ്ഥലങ്ങളിലും പയ്യോളി അടക്കമുള്ള പല സ്ഥലങ്ങളിലും ഇത്തരം സമാന രീതിയിലുള്ള മറ്റ് സ്വകാര്യ വ്യക്തികൾക്ക് വേണ്ടി വർക്ക് നടത്തുന്ന സ്ഥിതി ഈ വകാടുകാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ ഇവിടെ ശ്രദ്ധയിൽപ്പെട്ടതിൻ്റെ ഭാഗമായി, ഇവിടെയുള്ള ആളുകൾ അറിയിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഡിവൈഎഫ്ഐ ഇവിടെ എത്തിയിട്ട് ഈ വർക്ക് തടഞ്ഞിട്ടുള്ളത്. ഇതിനൊരു കൃത്യത വരുത്തിയിട്ട് ബാക്കി വർക്ക് തുടങ്ങിക്കോട്ടെ. വകാടുകാർ നമ്മുടെ മെറ്റീരിയൽസ് ഉപയോഗിക്കാതെ ഇത്തരം സ്വകാര്യ കമ്പനികൾക്ക് വേണ്ടി ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിൽ നമുക്ക് യാതൊരു വിധ എതിർപ്പും ഇല്ല, അതവർ ചെയ്തോട്ടെ. പക്ഷേ നമ്മുടെ മെറ്റീരിയൽസ് ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനമായിട്ടുള്ള പ്രശ്നം. അത് ഒരു ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ഇനിയിപ്പോൾ അത് നമ്മുടെ മെറ്റീരിയൽസ് കൊണ്ടാണ് ഇവിടെ ഇത്തരം രീതിയിലുള്ള വർക്കുകൾ വകാടുകാർ നടത്തുന്നതെങ്കിൽ തുടർന്ന് അങ്ങോട്ട് ഡിവൈഎഫ്ഐയുടെ സമ്മതമില്ലാണ്ട് ഈ വകാടുകാർ ഇവിടുന്ന് എങ്ങനെ വർക്ക് കൊണ്ടുപോകണം എന്നുള്ള നിലക്ക് ഡിവൈഎഫ്ഐ തീരുമാനമെടുക്കും. അങ്ങനെ ഒരു കള്ളത്തരം കാണിക്കുന്ന ഒരു കമ്പനിയും ഇവിടെ കേരള നാട്ടിനകത്ത് നമ്മുടെ സ്വപ്ന പദ്ധതി താറുമാക്കുന്ന തരത്തിൽ ഇവിടെ ഒരു അത്തരം രീതിയിൽ നടത്തണ്ട എന്നുള്ളതാണ് ഡിവൈഎഫ്ഐയെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത്. ഓവർ ബ്രിഡ്ജ് ഉൾപ്പെടെ നിർമ്മിക്കുന്നതിനുള്ള ഉയർന്ന ഗുണമേന്മയുള്ള കോൺക്രീറ്റ് മെറ്റീരിയലുകളാണ് സ്വകാര്യ വ്യക്തിക്ക് നൽകിയതെന്നാണ് ഇവർ ആരോപിക്കുന്നത്. നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന പ്രവൃത്തികളിൽ വലിയ രൂപത്തിലുള്ള ക്രമക്കേടുകളും വലിയ രൂപത്തിലുള്ള പിന്നെ റോബറിയും നടക്കുന്നതായിട്ട് പലതരത്തിലുള്ള റിപ്പോർട്ടുകളും പലതരത്തിലുള്ള വിവരങ്ങളും നേരത്തെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ നമ്മുടെ നാഷണൽ ഹൈവേയുടെ പ്രവൃത്തി ഏൽപ്പിച്ചിട്ടുള്ള വഗാഡ് എന്ന് പറയുന്ന കമ്പനിയുടെ സ്ഥാപനം ഒരു പ്രൈവറ്റ് പിന്നെ കൺസ്ട്രക്ഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് റെഡിമിക്സ് സപ്ലൈ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരാതി ലഭിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ വന്നു നോക്കിയ സമയത്ത് ഇവരുടെ പ്ലാന്റിൽ നിന്നാണ് ഈ റെഡിമിക്സ് തയ്യാറായിട്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. അതാണ് ഇവിടെ ഇപ്പോൾ ഇവിടെ ഒരു പ്രൈവറ്റ് സ്വകാര്യ പ്രോപ്പർട്ടിക്ക് വേണ്ടിയിട്ട് ഇറക്കുന്നത്. ഇതൊരു കാരണവശാലും അനുവദിക്കാൻ കഴിയുന്ന കാര്യമല്ല.
അപ്പോൾ നമ്മൾ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഉത്തരവാദപ്പെട്ട ആളുകളുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പം മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവരുടെയൊക്കെ പലരുടെയും അറിവോടുകൂടിയിട്ടാണ് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഇവിടെ ഇതുമാത്രമല്ല പ്രശ്നം, നേരത്തെ ഇപ്പം മൂരാട് പിന്നെ മണ്ണെടുത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ കൂമ്പാരം കൂടിയിട്ടുള്ള മണ്ണ് ഈ പ്രൈവറ്റായിട്ടുള്ള പല വ്യക്തികൾക്കും മറച്ചു വിൽക്കുകയും അതിൽ ചില സ്വകാര്യ വ്യക്തികൾ ഇവിടെ നഗരത്തിൽ തന്നെ ഇതിൻ്റെ ഇടനിലക്കാരായി നിൽക്കുന്ന പലരുടെയും അറിവോടുകൂടിയിട്ട് മറച്ചു വെക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ഒരു പരാതി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷിച്ച സമയത്തും അങ്ങനെ ചില കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലായത്. രാത്രിയിലും അല്ലാത്ത സമയങ്ങളിലും എല്ലാം സ്വകാര്യ വ്യക്തികൾക്ക് മണ്ണ് മറച്ചു കൊടുക്കുന്ന പരിപാടി ഇതിപ്പോൾ അതിനേക്കാൾ വലിയ സംഭവമാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. അപ്പോൾ NH അതോറിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ച സമയത്ത് ഈ റെഡിമിക്സിൻ്റെ സ്ഥലത്ത് വെച്ച് പ്രൈവറ്റ് വ്യക്തികൾക്ക് ഇത് കൊടുക്കുന്നതിൽ വലിയ പ്രശ്നമൊന്നുമില്ല എന്നുള്ള നിലക്കുള്ള വളരെ ഉദാരമായിട്ടുള്ള ചില സമീപനമാണ് അവരുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത്. അതൊരു കാരണവശാലും അനുവദിക്കാൻ കഴിയുന്നില്ല. കാരണം ഈ പ്ലാന്റ് പ്രവർത്തിക്കുന്നത് നാഷണൽ ഹൈവേയുടെ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. സ്വാഭാവികമായിട്ടും ഇവിടെ വരുന്ന മെറ്റീരിയൽ, ഇവിടെ വരുന്ന കോൺക്രീറ്റ് ആയിക്കോട്ടെ, ഇവിടെ വരുന്ന പിന്നെ ജില്ല ആയിക്കോട്ടെ, മറ്റ് മെറ്റീരിയൽ ആയിക്കോട്ടെ, ഇത് മുഴുവൻ നാഷണൽ ഹൈവേയുടെ കണക്കിലാണ് ഇത് ഉൾപ്പെടുത്താൻ പോകുന്നത്. ഇത് ഇത്തരത്തിൽ സ്വകാര്യ വ്യക്തികൾക്ക് മറച്ചു കൊടുത്തുകൊണ്ട് വലിയ രൂപത്തിലുള്ള അഴിമതിയാണ് ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്നത്. ഇതൊരു തരത്തിലും അനുവദിക്കാൻ കഴിയില്ല. ഇവിടെ ഇപ്പോൾ ഇവരുമായിട്ട് സംസാരിച്ച സമയത്ത് ഈ സ്വകാര്യ വ്യക്തിക്ക് ഈ വകാർഡിൽ നിന്ന് ഇത് വാങ്ങാൻ ആവശ്യമായ രൂപത്തിലുള്ള ഒരു പേപ്പറും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഡോക്യുമെൻറ്റ്സും ഇവരുടെ കയ്യിലില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഹൈവേയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ മറവിൽ വലിയ റോബറി, വലിയ കളവും വലിയ കള്ളക്കച്ചവടവുമാണ് നടക്കുന്നത്. ഇത് ജനങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി അതിന് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഇവിടെ സാമൂഹ്യ മനസാക്ഷിയുള്ള പൊതുസമൂഹത്തോട് ഉത്തരവാദിത്തമുള്ള മുഴുവൻ ആളുകളും ഒറ്റക്കെട്ടായി ഇത് ചെറുക്കേണ്ടതുണ്ട്. അതിനാവശ്യമായ രൂപത്തിലുള്ള സംഘടിതമായ ശ്രമം നടക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരൊറ്റ മേഖലയിൽ മാത്രമല്ല നടക്കുന്നത്. ഇപ്പോൾ സ്വകാര്യ വ്യക്തികളുടെ സ്ഥലങ്ങൾ, വീട്ടിലേക്കുള്ള വഴികൾ പലതും അടഞ്ഞു കിടക്കുകയാണ്. ഈ വഴികളിലേക്ക് പിന്നെ വഴി കിട്ടണമെങ്കിൽ ഈ പറയുന്ന ഏജൻസികൾക്ക് വലിയ തുക, ആളുകൾ പിന്നെ വീട്ടിലേക്ക് കയറണമെങ്കിൽ ഹൈവേ നിന്ന് വീട്ടിലേക്ക് സർവീസ് റോഡിൽ നിന്ന് വീട്ടിലേക്ക് കയറണമെങ്കിൽ പൈസ കൊടുക്കണം എന്ന് പറയുന്ന രൂപത്തിലേക്കുള്ള പലതരത്തിലുള്ള ഇടപെടലുകൾ, ഇടപാടുകൾ ഈ ഹൈവേയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൻ്റെ പിന്നാമ്പുറത്ത് നടക്കുന്നുണ്ട്. കുറേ ആളുകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വലിയ രൂപത്തിൽ സാമ്പത്തികമായ ലക്ഷ്യം മാത്രം വെച്ചുകൊണ്ടുള്ള കള്ള ഇടപാടുകൾ നടത്തുന്നുണ്ട്. ഇതിനൊറ്റക്കെട്ടായി എല്ലാ ആളുകളും ഒരുമിച്ച് നിന്ന് ഇത്തരം ഇടപാടുകളെ ചെറുക്കാൻ രംഗത്ത് വരണം എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കുന്നത്.